സ്പെഷ്യൽ നമ്മുടെ നന്നാരി കൊണ്ടുള്ളൊരു സർബത്താണ്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതൊന്നും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് കേട്ടോ. ഇത് നമ്മുടെ ശരീരത്തിന് നല്ല കൂളാക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നോമ്പ് സമയത്തും ചൂട് സമയത്തൊക്കെ നമുക്കിത് എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടെന്ന് വെച്ച് നമുക്ക് നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് വേണ്ട നന്നാരി വേരാണ്. ഇത് നമ്മുടെ എന്താണ് ആയുർവേദ കടകളിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത് ഇത്തിരി ഉണങ്ങിയ ടൈപ്പാണ്, അതുകൊണ്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചയായിട്ടുള്ളൊരു ടൈപ്പും അവൈലബിൾ ആണ്. അപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമില്ല, ഇത് കുറച്ച് നേരം ഒന്ന് കുതിർക്കാൻ വെക്കണം, ഒരു 2 മണിക്കൂറോളം വെക്കണം. അപ്പോൾ അതിനുശേഷം ഇത് ഇതുപോലെ ഒന്ന് കുത്തിയെടുത്തതാണ്. അപ്പോഴാണ് കറക്റ്റായിട്ട് അതിൻ്റെ എസൻസ് എല്ലാം നമുക്ക് കിട്ടുക. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ അടുത്തതായിട്ട് ഇതുപോലൊരു പാൻ എടുത്ത് വെച്ചതിന് ശേഷം നമുക്കിതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്യാനാണ്. അപ്പോൾ ഇതുപോലെ ഒരു 3 ടേബിൾ സ്പൂണാണ് പഞ്ചസാര ഒന്ന് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അല്പനേരം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒന്ന് കളറൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരുപാട് പഞ്ചസാര ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിതൊരു നല്ല ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നമുക്കൊന്ന് മീഡിയത്തിൽ ലോയിൽ വെക്കണം. എന്താ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഒരുവിധം ഇതാ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരല്പം നമുക്ക് ഇത്രയാണോ കളർ ആവശ്യമുള്ളത് അതുപോലെ വെച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ ഞാനിത് കുറച്ച് നേരം വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുവിധം കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാനിവിടെ 1.5 ലിറ്റർ വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവ് എങ്ങനെയാണ് വെച്ചാൽ, ഇത് ഞാനിവിടെ 1.5 ലിറ്റർ വെള്ളത്തിന് 2 കിലോ പഞ്ചസാരയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും കുറച്ച് കൂടുതൽ പഞ്ചസാര ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ആവശ്യം വരുള്ളൂ. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണ് വെച്ചാലും അപ്പോൾ നമുക്ക് ഒരുപാട് സ്പേസ് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതിലോട്ട് 1.5 ലിറ്റർ വെള്ളത്തിന് 2 കിലോ പഞ്ചസാരയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും അല്പം കൂടെ വെള്ളം കമ്മിയാക്കിയിട്ട് പഞ്ചസാര കുറച്ച് കൂട്ടിയാലും കുഴപ്പമില്ല. പിന്നെ ഇത് ചെയ്യുന്നത് മുട്ടയുടെ വെള്ളയാണ്. അപ്പോൾ ഇത് നമുക്ക് വെള്ളം മാത്രം മതി കേട്ടോ. അതൊന്ന് ഇട്ട് എന്താ വെച്ചാൽ നമ്മളെ പഞ്ചസാരയിൽ നല്ലോണം ചളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൽ കാണുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കണം പഞ്ചസാരയിൽ ഇത് ഇത്രത്തോളം ചളിയുണ്ടെന്ന്. അപ്പോൾ നമ്മളിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് വെച്ചാൽ, അപ്പോൾ ഇതിങ്ങനെ നമുക്ക് അതിലെല്ലാ ചളിയും എടുത്ത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള നന്നാരി സർബത്ത് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇതായി മുട്ടയിട്ടത് കൊണ്ട് അതിൻ്റെ ഒരു ബാഡ് സ്മെല്ലോ അങ്ങനെ ഒരു പ്രശ്നവും ഇതിൽ വരില്ല. പഞ്ചസാരേൻ്റെ എല്ലാം അഴുക്കെല്ലാം ഇതിലോട്ട് നമുക്കതിൽ വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നന്നായി നമുക്ക് എത്രത്തോളം കിട്ടണോ അത്രത്തോളം നമുക്കതൊന്ന് എടുക്കാം. അപ്പോൾ ഇത് നന്നായി തിളച്ച് തിളച്ച് വരുന്ന സമയത്ത് ഇത് നന്നായിട്ട് തന്നെ അതിൻ്റെ അഴുക്കെല്ലാം വരും. അപ്പോൾ ഇതാണ് ഇത് ഒരു 2 മണിക്കൂറോളം ഞാനൊന്നെടുത്ത് വറ്റിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചൂടൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കണ വെച്ച് നമുക്ക് വിശ്വസിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ തുണി വെച്ച് ആക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് ഒന്ന് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഇത് വളരെ എളുപ്പവും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണേക്കാളും നമുക്ക് നല്ലൊരു ബെനിഫിറ്റുമാണ്. ഇത് നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ പഞ്ചസാരയിലെ നമ്മൾ അഴുക്കെല്ലാം എടുത്തിട്ട് നമുക്ക് വീട്ടിലെ വിശ്വസിച്ച് കുട്ടികൾക്ക് എല്ലാം കൊടുക്കാൻ പറ്റും. നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പോൾ നമ്മുടെ നോമ്പ് മാസത്തിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലൊരു ഡ്രിങ്ക് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഒന്നും മറക്കല്ലേ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണ് വെച്ചാൽ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഓക്കെ, നമുക്കിനി വീണ്ടും ഒരു അടിപൊളി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ആയിരിക്കും. ബൈ, അസ്സലാമു അലൈക്കും.